സോ വൺസ് അഗൈൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫിഫ മൊബൈലിൻ്റെ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ്. സോ ഇന്നത്തെ നമ്മളെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തമ്മിലെ കണ്ടെങ്കിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത് ഇവൻ്റ് ഗെയിമിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഫ്രൈഡേ ആണ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സോ അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഗൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ കൊച്ചൊരു വീഡിയോ ആണ്, അപ്പോൾ മാക്സിമം നിങ്ങൾ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ട് വീഡിയോ വന്നിട്ട് വരെ നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു ഗൈസ്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. സോ അതേ കണക്കാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഗൈഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേ കണക്കാണ് നമ്മൾ ഡെയിലി ഒരു രണ്ട് വീഡിയോ വെച്ച് ഒരു വീഡിയോ രാവിലെയോ കൂടി ഇടാൻ പ്ലാൻ ഇടുന്നുണ്ട്, വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡെയിലി രണ്ട് വീഡിയോ വേണോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുകൂടെ ഒന്ന് സെറ്റാക്കുക. അതേ കണക്കന്നെ ചാനൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കാത്തതിൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 8K അതാണ്, റോഡ് ടു 10K ആണ് ഗൈസ്. നമുക്ക് ഈ ഒരു ഏപ്രിൽ, നാളെ ഏപ്രിൽ തുടങ്ങണം, അപ്പോൾ ആ ഒരു ഏപ്രിൽ തന്നെ 10K അടിക്കണം. സോ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു കാര്യങ്ങൾ പറയാം. നേരെ നമുക്ക് അങ്ങ് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ബിഗിൻ വിത്ത് ദി ഇൻട്രോ. നേരത്തിലെ വീരങ്ങളിൽ അടിക്കടി സ്വന്ത വാർത്ത എന്നാ തരുമാറിക്കില്ല. സോ ഗൈസ്, നമ്മൾ ആദ്യം നമ്മളെ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യൂസിൽ വന്നിട്ടുണ്ട്. സോ അതാണ്ട് ഒരു തീം കാര്യങ്ങൾ പിന്നെ എന്താണൊക്കെ പറയുന്നുണ്ട്, ഞാൻ റീഡ് ചെയ്യുന്നില്ല, എന്തിനാണ് വെറുതെ. സോ ഡെയിലി ലോഗിൻ വന്നിട്ടുണ്ട്, അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡെയിലി ലോഗിനാണ്. മൂന്നാമത്തെ ദിവസം നമുക്ക് 100 പ്ലസ് ഓവർ പ്ലെയറും അതിനൊക്കെ 103 പ്ലെയറെയൊക്കെ 7th ദിവസം കിട്ടുന്നുണ്ട്. 10 UC ടോക്കൺ നമുക്ക് ഫസ്റ്റ് ദിവസം തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് കൂടുതൽ നോക്കാനൊന്നുമില്ല, നേരെ നമ്മളെ ആ ഒരു ഇവൻ്റ് സെക്ഷനിലോട്ട് അങ്ങ് കടക്കാം. സോ UCL ഇവൻറ്റിലെ മെയിൻ സെക്ഷനിലാണ് ആദ്യം നമ്മൾ പോകുന്നത്. മെയിൻ സെക്ഷൻ നോക്കുകയാണേ അതേക്കെ മെയിൻ സെക്ഷൻ നമ്മൾ പറഞ്ഞ അതേ കണക്ക് തന്നെയാണ് ഇവൻറ്റ് വന്നിരിക്കുന്നത്. മെയിൻ സെക്ഷൻ, റിവാർഡ് പാത്ത്, പ്ലെയേഴ്സ് എക്സ്ചേഞ്ച് എല്ലാം വന്നിട്ടുണ്ട് ഗൈസ്, എല്ലാം. സോ മെയിൻ സെക്ഷൻ നോക്കുകയാണേ നമുക്ക് ദാണ്ട് ആദ്യം തന്നെ ഒരു UCL കീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. UCL കീ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഡെയിലി കിട്ടുന്നുണ്ട്. ഡെയിലി നമുക്കിത് കിട്ടും, റീഫ്രഷായി ഡെയിലി ക്ലെയിം ചെയ്യാം. അപ്പോൾ എത്ര കീ കിട്ടുന്നു അത്രയും മാച്ച് ഓപ്പൺ ആകും ഒരു ദിവസം. എനിക്കിപ്പോൾ സ്പിൻ ചെയ്തിട്ടുണ്ട്, എത്ര കീ കിട്ടും നോക്കാം. സോ ഓക്കെ ഓക്കെ, നമുക്ക് 2 കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മാച്ചിൻ്റെ സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. സോ അപ്പോൾ 2 മാച്ചിൻ്റെ സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഒന്ന് മാച്ചും പിന്നെ ഒന്ന് ട്രെയിനിങ്ങിൻ്റെ സെക്ഷനാണ് ഓപ്പൺ ആയിരിക്കുന്നത്. സോ ഇത് ഡെയിലി റീഫ്രഷ് ആണ്. അപ്പോൾ നമ്മൾ മാച്ച് കളിച്ച് വിൻ ചെയ്യുമ്പോൾ നമുക്കൊരു UCL പ്ലെയറിനെ പിന്നെ 20 ആണ്ട് UCL ടോക്കണും കിട്ടും. സോ ഇതിൽ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത്രയാണ്, 100 പ്ലസ് OVR വരുന്ന പ്ലെയേഴ്സൊക്കെയാണ് കിടക്കുന്നത്. 100 101 പ്ലസ് OVR വരുന്ന പ്ലെയേഴ്സാണ്. ഓക്കെ, രണ്ടാമത്തേത് നോക്കുകയാണെങ്കിൽ 5 UCL പോയിൻറ്. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ റോഡ് ടു ചാമ്പ്യൻഷിപ്പ്, അതിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട് ഗൈസ്, ചാമ്പ്യൻസ് ലീഗ് ടിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സോ നമ്മളെ റൈവൽ ടിക്കറ്റൊക്കെ കണക്ക് തന്നെ നമ്മളെ നേരത്തെ ടോട്ടി ഇവൻറ്റിൽ വന്ന റൈവൽ ടിക്കറ്റ് ഇല്ലേ, അതേ കണക്കത്തെ സംഭവമാണ് UCL പാക്ക്, റോഡ് ടു ചാമ്പ്യൻസ് ലീഗ് ടോക്കൺ എന്ന് പറഞ്ഞ. ഓക്കെ, അതിൽ നമുക്ക് വേഴ്സസ് സെറ്റാക്കുക. അതെനിക്ക് താഴെ നോക്കുകയാണെങ്കിൽ മാച്ച് സെക്ഷനുണ്ട്. മാച്ച് സെക്ഷനിൽ കളിക്കുകയാണെങ്കിൽ പ്ലെയേഴ്സിനെയൊക്കെ കിട്ടുന്നുണ്ട്, ഒട്ടാമൻഡിയൊക്കെ ഉണ്ട്, UCL പോയിൻറ്റും കിട്ടുന്നുണ്ട്. സോ ഓരോ മാച്ചിനും പോയിൻറ്റ് സെക്ഷനൊക്കെ കറക്റ്റാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന പ്ലെയേഴ്സിനെയൊന്നും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ആരെ കിട്ടുന്നോ അത് നമ്മളെ കയ്യിൽ തന്നെ വെച്ചേക്കാനേ പറ്റൂ, നോ സെല്ലിങ്. സോ അതിനൊക്കെ ഏറ്റവും ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാരി കെയിനെ കിട്ടുന്നുണ്ട് നമുക്ക്, ആ ഒരു ടോക്കൺ. ഈ ഒരു ടോക്കൺ എന്ന് പറഞ്ഞാൽ ആ ഒരു റിവാർഡ് പാത്തിൽ കിട്ടുന്നതാണ് ആ ഒരു ടോക്കൺ. സോറി, ഈ ഒരു മാച്ച് വിൻ ചെയ്യുമ്പോൾ നമുക്ക് ചാലഞ്ച് മോഡ് മാച്ച് കിട്ടുന്നതാണ് ആ ടോക്കൺ, അതിൽ നമുക്ക് ഹാരി കെയിൻ എടുക്കാൻ പറ്റും. സോ അതിനൊക്കെ ആഡ് വാച്ച് ചെയ്ത് കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ആഡ് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോക്കൺ കിട്ടും. അപ്പോൾ ഇത് വാച്ച് ചെയ്യുന്നത് ഡെയിലി നമുക്കൊരു 2 ആഡ് വാച്ച് ചെയ്യാൻ പറ്റും. സോ അത്രയും വാച്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺ കിട്ടും. ഞാൻ ഇപ്പോൾ വാച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ടോക്കൺ കൂടെ കിട്ടി. സോ ഒരു ട്രെയിനിങ് ഒരു മാച്ച് സെക്ഷനും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, അതിലും സെയിം റിവാർഡ് സെക്ഷനൊക്കെ സെയിം തന്നെ. പിന്നെ ഇത്രയാണ് നമ്മളെ മെയിൻ ഇവൻറ്റ്. സോ ഇനി റിവാർഡ് പാത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കിത് ഫിഫ ഇവൻ്റൊക്കെ ഒരു റിവാർഡ് പാത്ത് ഉണ്ടായിരുന്നു. സോ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ലാംബാർഡിനെ കിട്ടുന്നുണ്ട്, 110 കാർട്ടുള്ള. ഇതാണ് അതിൻ്റെ ഫൈനൽ റിവാർഡ് എന്ന് പറയുന്നത്. റിവാർഡ് പാത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് ടോക്കൺ കിട്ടുന്നുണ്ട്, അതെനിക്ക് നേരത്തെ തനക്ക് തന്നെ പ്ലെയേഴ്സിനെയും കിട്ടുന്നുണ്ട്. ഓക്കെ, എനിക്കിപ്പം 60 ടോക്കൺ ഉണ്ടെങ്കിൽ സ്പിൻ ചെയ്യാൻ പറ്റൂ. ഫസ്റ്റിന് 60 ടോക്കൺ, റിവാർഡ് പാത്തി സെക്കൻഡിനും 60 ടോക്കൺ. അതിനകത്ത് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് ട്രാൻസ്ഫർ ഇതാണ്, പിന്നെയും ടോക്കൺ കോയിൻ, പിന്നെയും പ്ലെയേഴ്സ് ടോക്കണും പ്ലെയേഴ്സ് കിട്ടുന്നുണ്ട്. അതിനൊക്കെ 60 ടോക്കൺ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഒരു സ്പിന്നിന് 60 ടോക്കൺ വേണം, 60 ടോക്കൺ അപ്പുറത്തത് നമുക്ക് കളക്ട് ചെയ്യാം. സോ ഈ UCL ടോക്കൺ എങ്ങനെയൊക്കെ കളക്ട് ചെയ്യണമെന്ന് വീഡിയോയിലോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്ക് ചെയ്യാം.
സോ എനിക്ക് നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ സജസ്റ്റ് ചെയ്യുക, അതെനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുകയാണെങ്കിൽ മൈൽ സ്റ്റോൺ 1 ഉണ്ട്, അതിനകത്ത് ഈ ഒരു ടോക്കൺ 1 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പ്ലെയറിനെ കിട്ടുന്നുണ്ട്. നമുക്ക് സെർജിയോ റാമോസ് ഉണ്ട് ഗൈസ്, ആ റാമോസിനെയാണ് ഗൈസ് എൻ്റെ നോട്ടം. എങ്ങനെയും കളിച്ച് എനിക്ക് റാമോസിനെ എടുക്കണമെന്നുണ്ട്. റാമോസൊക്കെ സെൻറ്റർ ബാക്ക് വന്ന വിഷയമാണ് ഗൈസ്, വിഷയം എൻ്റെ സ്കോഡി എനിക്ക് റാമോസിനെ വേണം ഗൈസ്. സോ അതിനകത്താണ്ട് യു സിൽ ടോക്കൺ കിട്ടും. ആ യു സിൽ ടോക്കൺ വെച്ചിട്ടാണ് റാമോസിനെയും ആ പ്ലേയേഴ്സിനെയൊക്കെ എടുക്കണേ. ഒരു യു സിൽ ടോക്കൺ വേണം. ആ റിവാർഡ് പാത്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താലേ യു സിൽ ടോക്കൺ കിട്ടത്തുള്ളൂ. സോ അതുകൂടെ നിറഞ്ഞ് വെച്ചേക്കാം. ഇവരെ ആരെയും സെല്ല് ചെയ്യാൻ പറ്റുന്നതല്ല, ട്രേഡ് ചെയ്യാൻ പറ്റുന്നതല്ല, നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ സാഡ് ഗൈസ്, അത് ഒരുമാതിരി കുലച്ചതിയായിപ്പോയി. അപ്പോൾ ഇതാണ് റിവാർഡ് പാത്ത്. പിന്നെ പ്ലെയേഴ്സ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. പ്ലെയേഴ്സ് എക്സ്ചേഞ്ച് നോക്കുകയാണേ, പ്ലെയേഴ്സ് എക്സ്ചേഞ്ചിൽ നോക്കുകയാണെങ്കിൽ 103 പ്ലസ് എക്സ്ചേഞ്ച് ഉണ്ട്, 106 ഓവിയാറിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ട്. അത് കണക്ക് പ്രൈമൈക്കൺ, പ്രൈമൈക്കൺ, പിന്നെയും പ്രൈമൈക്കൺ, ഐക്കൺ പ്ലെയർ, അങ്ങനെ കുറേ എക്സ്ചേഞ്ചുകൾ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ എക്സ്ചേഞ്ച് സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടിയിൽ അല്ല സോറി യു സി എൽ ഇവൻറ്റിൽ വേണ്ടാത്ത പ്ലെയേഴ്സിനെയൊക്കെ കിട്ടുമായിരിക്കും. ആ പ്ലെയേഴ്സിനെയൊക്കെ അതായത് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ട്രെയിനിങ് ട്രാൻസ്ഫർ ടോക്കൺ ആക്കി മാറ്റാം. സോ അങ്ങനെയും പറ്റുന്നതാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആരും മറന്നു പോകണ്ട. സോ നമുക്കിനി ആ എക്സ്ചേഞ്ച് സെക്ഷനിൽ ഏതൊക്കെ പ്ലെയർ ഉണ്ടെന്ന് നോക്കാം, വല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി കളയാം. സോ നേരെ നമുക്ക് നമ്മളെ റിവാർഡ് പ്ലെയേഴ്സ് എക്സ്ചേഞ്ചിലോട്ട് അങ്ങ് പോയേക്കാം. പ്ലെയേഴ്സ് എക്സ്ചേഞ്ച് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് എടുത്തിട്ട് കുറ്റു എക്സ്ചേഞ്ച് കൊടുക്കണം. ഓക്കെ, ഇതിൽ നമുക്ക് യു സി എൽ പ്ലെയറിനൊക്കെ വേണം, എത്ര 6 യു സി എൽ പ്ലെയറാണ്ട് വേണം. റിവാർഡ് പാത്ത് നോക്കുക, വീണ്ടും റിവാർഡ് പാത്തിലോട്ട് തന്നെ പോവുകയാണല്ലേ. ഓക്കെ, ആ ഓക്കെ ഗൈസ്, ഇതാണ്ട് ഇതാണ് പ്ലെയേഴ്സ് ലിസ്റ്റ് വരുന്നത്. ഇതിനകത്ത് വലിയ ആകർഷണീയമായ പ്ലെയേഴ്സ് ഒന്നുമില്ല. അത് കണക്ക് തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നതായിരിക്കും മെസ്സി നെയ്മർ എന്ത് ചെയ്യുന്നത്. സോ പി എസ് ജി ടീം ഇപ്പം നിലവിൽ യു സി എല്ലിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഒരു 50% ചാൻസ് ഉണ്ട്, കാരണം യൂട്ടോട്ടി ഇവൻറ്റിൽ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നായിരുന്നു, ഇടയ്ക്ക് വെച്ച് അവർ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു ഫ്രൈഡേ ആയപ്പം. അത് കണക്ക് യു സി എൽ ഇവൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. അത് കണക്ക് യു സി എൽ ഇവൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 71 ദിവസമാണ്. സോ 71 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ 2 മാസം. നമ്മളീ വെക്കേഷൻ മൊത്തം യു സി എൽ ഇവൻ്റ് ആണ് ഗൈസ്. അതിൻ്റെ കൂടെ സൈഡ് ഇവൻ്റ് ആയിട്ട് ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ വഴിയേ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ അതിനോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേക്കുക, ഇവൻറ്റൊക്കെ ഏതാണെന്നറിയാൻ. സോ അപ്കമ്മിങ് ആയിട്ടുള്ള ഇവൻറ്റിൻ്റെയൊക്കെ ഒരു വലിയൊരു നിര തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. സോ ഡെയിലി 2 വീഡിയോ വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് താഴെ ഡിസ്കസ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ, എല്ലാവരും കമൻറ്ററി ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്തിട്ട് കാരണം എന്താണെന്ന് കൂടെ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും മൈ ക്ലൗഡ് സർ സൈനിങ് ഔട്ട്. ബൈ ബൈ. സോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചവിട്ടി പൊട്ടിക്കാൻ മറക്കല്ലേ.